എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഒപ്പമുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ വരട്ടിയത് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടേച്ച് വന്നാലോ എങ്ങനെയാണ് ചിക്കൻ വരട്ടിയത് തയ്യാറാക്കുന്നതെന്ന്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഒരു ചിക്കൻ വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു കിലോ ചിക്കൻ ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു ഇച്ചിരി മസാലയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് ഞാനിത് ഇളക്കി റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ഒരു 2 വലിയ ടൊമാറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു 3 വലിയ സവോള, പിന്നെ ഒരു പിടി ബദാം, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഉപ്പ് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, കടുക്, മഞ്ഞപ്പൊടി, പിന്നെ എരി, അതായത് മുളക് പൊടി ആവശ്യത്തിന്. ഓൾറെഡി ഞാനിവിടെ ചിക്കനകത്ത് ഇത് മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ചേക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ മസാലയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇടണം. കടുക് കൂട്ടി കഴിയുമ്പോൾ കറി, നമ്മുടെ സവോള, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി. ഇത്രയും സാധനങ്ങളിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇനി നമ്മുടെ ഇച്ചിരി ഉള്ളിതായ ശേഷം നമ്മുടെ സവോള ഇടണം. അതിനെ മാറുന്നത് മാറിപ്പോയി. സവോളയല്ല നമ്മുടെ ടൊമാറ്റോ, നമ്മുടെ ടൊമാറ്റോയും കൂടെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ചെറുതായിട്ട് സോൾട്ടാകണം വരെ ഇളക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള മസാലയും കൂടെ, നമ്മുടെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ നോൺ വെജിനെല്ലാം നമ്മുടെ മല്ലിപ്പൊടി നമ്മൾ ചെറിയ ചേർക്കുന്നത് ടേസ്റ്റ് കൂടും. മല്ലിപ്പൊടിയാണ് നോൺ വെജിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. പിന്നെ നമ്മുടെ മസാല. അതിനുശേഷം ഞാൻ ഓൾറെഡി ചിക്കനകത്ത് മുളക് പൊടി 1 സ്പൂൺ ഇട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ബാക്കി നമ്മളിവിടെ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർക്കണം. ഈ പൊടികൾ ചേർക്കുമ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് വേണം എല്ലാം ചേർക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴക്കിയെടുക്കണം. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിനി നമ്മുടെ മസാലയെല്ലാം ആറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബദാമും ചേർക്കുകയാണ്. ഞാനിവിടെ തൊലി കളയുന്നില്ല, തൊലിയോടുകൂടെ തന്നെ കുതിർത്ത് വെച്ചതാണ്. അത് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്ത് കാണിക്കാം. ഞാനിതിപ്പം നമ്മുടെ മസാല നല്ല വൃത്തിയായിട്ട് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്ക് ആ മസാല വെച്ചിരുന്ന അതേ പാത്രം, നമ്മുടെ മസാല വെച്ചിരുന്ന അതേ പാത്രത്തിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച്, ഇനി എണ്ണ ഒഴിച്ച ശേഷം ഞാൻ ഈ മസാല ചേർക്കാൻ പോവാണ്. ഞാനിപ്പം മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനപ്പോൾ ഈ മസാലയുടെ പിന്നെ അരപ്പില്ലേ, ഈ ചില പാത്രം കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച്, ഇനിയും ഈ അരപ്പിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ടും കൂടി ചെയ്യണം. ഓക്കെ, ബൈ.